ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ റെസിപ്പീസ് യൂസിങ് എഗ് സീരീസിലെ ആദ്യത്തെ റെസിപ്പി വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫിംഗേഴ്സ് ആണ്. സ്നാക്ക് ആയിട്ടും സ്റ്റാർട്ടേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എഗ് ഫിംഗേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എഗ് ഫിംഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 3 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അര കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ പാലും മുട്ട എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ചേർത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഗ്രീസ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും പാലും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മുടെ മുട്ട നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതെല്ലാം ഫിംഗർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച എഗ് എല്ലാം നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു മിക്സ്ചർ ആക്കി എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനൊരു 3 പീസ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ എഗ് പീസും ആദ്യം ഈ മൈദ മിക്സ്ചറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. കുറച്ചും കൂടെ ക്രിസ്പി കോട്ടിംഗ് കിട്ടാനായിട്ട് നമുക്കിത് ഡബിൾ കോട്ട് ചെയ്യാം.
ചെയ്യുന്നതിനായിട്ട് ഒന്നും കൂടെ ഈ മൈദ മിക്സ്ചറിലും ബ്രെഡ് ക്രംസിലും കൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ബാക്കിയുള്ള എഗ്ഗിൻ്റെ പീസസും കൂടി നമുക്ക് മൈദ മിക്സ്ചറിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഓരോ എഗ് ഫിംഗേഴ്സ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ക്രഞ്ചി എഗ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് ടൈം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മുടെ എഗ് സീരീസിൻ്റെ ബാക്കി റെസിപ്പീസ് ഉടനെ വരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.